ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേനകൃഷിയെ കുറിച്ചിട്ടാണ്. ചേനകൃഷി എങ്ങനെ ചെയ്യാം, അത് അതിന്റെ വളം ചെയ്യുന്ന കാര്യങ്ങൾ, എപ്പോഴൊക്കെ വളം ചെയ്യണം, എന്തൊക്കെ വളം ചെയ്യണം, അങ്ങനത്തെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സ്പെഷ്യൽ മെത്തേഡിൽ, ഒരു സ്പെഷ്യൽ രീതിയിൽ പ്രത്യേക സംഭവം വളം ചെയ്യുന്ന ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അത് സാധാരണ എല്ലാവർക്കും അങ്ങനെ അറിയുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ പഴയ കുറച്ച് പ്രായമായ കൃഷിക്കാരിൽ നിന്ന്, അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, അത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ലൈക്ക് കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ കമന്റിന്റെ കാര്യം പ്രത്യേകം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അതിനൊന്ന് പോരായ്മകളോ നല്ലതാണെങ്കിൽ നല്ലതാണോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ആയിട്ട് അങ്ങ് ഇട്ടുതരാം. അതൊന്ന് കമന്റ് ആയിട്ട് ഇടുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ചാനലിൽ കയറി നോക്കിയറിയാം കുറേ കൃഷിയുടെ വീഡിയോകൾ, പിന്നെ അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലിൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോയും കൂടെ കാണാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് ചേനയൊക്കെ നട്ട് തുടങ്ങാം. ആ സമയത്താണ് സാധാരണ ചേന നടുന്നത്. ചേന നമുക്ക് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും. നമ്മൾ നടാനെടുക്കുന്ന ചേനയുടെ നടുവശം തുരന്ന് കളയണം. എന്തിനാ അങ്ങനെ തുരന്ന് കളയുന്നതെന്ന് വെച്ചാൽ 3-4 മുളയൊക്കെ വരാൻ വേണ്ടിയാണ് അങ്ങനെ തുരന്ന് കളയുന്നത്. അങ്ങനെ തുരന്ന് കളഞ്ഞില്ലെങ്കിൽ ആകെ 1 മുളയേ വരുള്ളൂ. ഇനി ആ ചേന എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ചാണകവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളൊരു കുറച്ച് ദിവസം മാറ്റി വെക്കും. 10-21 ദിവസം കഴിയുമ്പോൾ മുള വരും. എന്നിട്ടാണ് നമ്മളതെടുത്ത് നടുന്നത്. നമുക്കിങ്ങനെ അല്ലാതെ വേറെ രീതിയിലും ഈ മുള വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മണ്ണിൽ ട്രാക്ടറൊക്കെ അടിച്ച് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി ഇട്ടിട്ടാണ് ചേന നടുന്നത്. എന്തിനിങ്ങനെ ഇളക്കിയിടുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് മണ്ണിളക്കം ഉണ്ടെങ്കിൽ ഈ ചേന സൈസ് വെക്കത്തുള്ളൂ, വലുതാവത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രാക്ടറൊക്കെ വിളിച്ച് ട്രാക്ടറൊക്കെ അടിച്ച് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിടുന്നത്. അടുത്തത് നമ്മൾ ചേന നടാനുള്ള കുഴി എടുക്കുകയാണ്. കുഴി എടുക്കാൻ നിൽക്കുമ്പോൾ വലിയ കുഴി എന്നല്ല, ചെറിയൊരു കുഴിയാണ്. ട്രാക്ടർ അടിച്ചുകൊണ്ട് നമ്മൾ വലിയ കുഴിയൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല. മണ്ണൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നും ഒരു പയറിനൊക്കെ തട എടുക്കുന്ന പോലെ എടുത്തിട്ട് നടുവശം നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി വിട്ടാൽ മതി. അങ്ങനെയാണ് നമ്മൾ ചേന ഇടാൻ വേണ്ടി കുഴി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കുഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ഇന്നത്തെ ഒരു സൈസ് വേണം കുഴിക്ക് എന്നൊക്കെ ഉള്ളത്. വലിയ സൈസൊന്നും വേണ്ട, വലിയ ആഴം വേണ്ട, അത്യാവശ്യം ചെറിയൊരു, നേരത്തെ പറഞ്ഞാൽ പയറന്നിടത്തിൻ്റെ അത്ര ഉള്ളൊരു ഇതൊക്കെ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നോക്കുമ്പോൾ, ട്രാക്ടർ അടിച്ചാലും അടിച്ചെങ്കിൽ നന്നായിട്ട് മണ്ണിളക്കം വേണം. ഇനി മണ്ണിളക്കം ഇല്ലെങ്കിൽ നിങ്ങൾ തൂമ്പ് വെച്ച് അതിൻ്റെ നടുക്ക് നന്നായിട്ട് കൊത്തി കൊത്തി മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് വേണം ചേന നടാൻ. ഇനി നമ്മൾ ചേന നടാൻ പോവുകയാണ്. അപ്പോൾ ചേന നടുമ്പോൾ അതിൻ്റെ വളമായിട്ട് ഇടുന്നത് ആട്ടിൻകാട്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ആട്ടിൻകാട്ടമോ ഉണക്ക ചാണകപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ പറ്റും. എല്ലുപൊടിയോ അതൊക്കെ ഇടാൻ പറ്റും. ചേന എങ്ങനെ നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിയിലേക്ക് ചേന വെക്കണം. ചേന വെച്ചിട്ട് അതിൻ്റെ മുള മുകളിലേക്ക് വെക്കണം, സൈഡിലേക്കൊന്നും ആവാൻ പാടില്ല, മുകളിലേക്ക് തന്നെ വേണം. അങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ആട്ടിൻകാട്ടം ഇടണം. അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ചേന നടുന്നത്. സാധാരണ പയറിനും വെണ്ടയ്ക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളം ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ വിത്ത് വെക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്, വിത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകം ഇടുന്നത്. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മുളയുടെ സൈഡിൽ നിന്നാണ് അതിന് വേര് വരുന്നത്. അപ്പോൾ തേര് അടിയിൽ കൊണ്ടുപോയിട്ട് വളം ഇട്ട് കഴിഞ്ഞാൽ അതിന് വളരാനുള്ളൊരു കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വേർ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇടുന്നത്. മണ്ണിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതിനാവശ്യമായ കുറച്ച് മണ്ണിട്ടാൽ മതി. രണ്ടാമത് നമ്മൾ വളം ചെയ്യുമ്പോൾ മണ്ണ് കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മണ്ണിട്ടാൽ മതി. കുറേ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുള പൊങ്ങി വരാൻ വേണ്ടി നല്ല സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണിടുക. ചേനയൊക്കെ നട്ട് കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ടു, അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചപ്പിടും. എന്തേലും അങ്ങനെ ചപ്പിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെയിലിൻ്റെ ചൂടടിച്ചിട്ട് മണ്ണൊക്കെ ഉണങ്ങി കഴിയും, ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പം ചൂടടിക്കും, ചൂടടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ ഒരു ഗുണം എന്ന് നോക്കുമ്പം കാട് കിളുക്കാണ്ടിരിക്കും ആ ചേനയുടെ തടത്തിൽ. വേറൊരു ഗുണം എന്ന് നോക്കുമ്പോൾ കോഴി ഒന്ന് ചെയ്യാണ്ടിരിക്കും. ഇങ്ങനെ 3-4 ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചപ്പിടുന്നത്. വീഡിയോയുടെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു 2 മെത്തേഡ് ഉണ്ടെന്ന്. അതിൽ 1 മെത്തേഡ് നമ്മൾ ആദ്യം കാണിച്ചു. 2-ാമത്തെ മെത്തേഡാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചേന നമ്മൾ എടുത്തിട്ട് മുറിക്കാണ്ട് തന്നെ ചാണകവെള്ളത്തിൽ മുക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ കുറച്ചാൾ മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിയുമ്പോൾ മുള വരും. മുള വന്നിട്ട് എന്നിട്ടാണ് നമ്മളത് മുറിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലതാന്ന് തോന്നിയിട്ടുള്ളത് ആദ്യം കാണിച്ച മെത്തേഡ് തന്നെയാണ്. കാരണം ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ തട്ടി മുളയൊക്കെ ചിലപ്പോൾ പോകും. മറ്റേതാകുമ്പോൾ മുളയൊന്നും പോകത്തില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് കൂടുതലും നല്ലതാന്ന് തോന്നുന്ന മറ്റേ മെത്തേഡ് തന്നെയാണ്. ഇതുപോലത്തെ ഇത് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് ഇനി നമുക്ക് ഇതെടുത്ത് നടാൻ പറ്റും. ആണ് നമ്മൾ ചേനയൊക്കെ നട്ട് കഴിഞ്ഞു, അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി നമ്മളെടുത്തത് വളം ചെയ്യാൻ പോവുകയാണ്. ചേന നട്ട് പുറത്തേക്ക് മുളയൊക്കെ വന്ന ഒരു കുറച്ചാകുമ്പോഴേക്കും നമുക്ക് വളം ചെയ്യാൻ പറ്റും. ആദ്യത്തെ വളം ആ സമയത്ത് ചെയ്യാൻ പറ്റും.
ഇവിടെ നമ്മൾ വളമിട്ടെടുത്തിരിക്കുന്നത് ഫാറ്റം ബോസ് ആണ്. ഫാറ്റം ബോസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒരു പിടി ഫാറ്റം ബോസ് എടുത്തിട്ട് തൂളി കൊടുക്കണം. തൂളി കൊടുത്തിട്ട് മണ്ണിട്ട് അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് നന്നായിട്ട് മൂടണം. അങ്ങനെ മൂടിയാലേ അത് ചേനയ്ക്ക് നല്ല സൈസ് വെക്കത്തുള്ളൂ. പിന്നെ ആരും അങ്ങനെ സാധാരണ ചെയ്യാറില്ലാത്തൊരു സ്പെഷ്യൽ മെത്തേഡുണ്ട്, പക്ഷെ നല്ല എഫക്റ്റീവായൊരു മെത്തേഡാണ്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചേന വളർന്ന് അത്യാവശ്യം വലുതായി കഴിയുമ്പം അതിൻ്റെ കവട്ടയുണ്ടല്ലോ, തണ്ടിയും ഇലയും തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗം, അവിടെ ഒരു പിടി പച്ചച്ചാണകം എടുത്ത് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പയ്യെ അലുത്തലുത്തിറങ്ങും, അപ്പം നന്നായിട്ട് വളം കിട്ടും. അത് വലുതാവും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ സ്പെഷ്യൽ വളം ചെയ്യുന്ന മെത്തേഡൊക്കെ കണ്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ കുറെ വീഡിയോസ് വേറെ ഏതെങ്കിലും കൃഷിയുടെ വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം, അത് മറക്കാണ്ട് ഇടണം. എന്നാലാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഇടാനുള്ള ഞങ്ങൾക്ക് ഒരു സംഭവം ഉള്ളിൽ ഇങ്ങനെ വരത്തുള്ളൂ. നിങ്ങളുടെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഓരോ പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു മ്യൂസിക് ഒക്കെ കുറയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാറിയാം, കുറച്ച് മ്യൂസിക്കിന് വോളിയൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.